നമസ്കാരം. നിയമവിരുദ്ധമായി വാഹനത്തിൽ രൂപമാറ്റങ്ങൾ വരുത്തിയതിനെ തുടർന്നായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ഇബുൾജെറ്റ് സഹോദരന്മാർക്കെതിരെ പിഴ ചുമത്തിയത്. എന്നാലത് അടയ്ക്കാൻ തയ്യാറാകാതെ ഇബുൾജെറ്റ് സഹോദരങ്ങൾ വെല്ലുവിളിയാണ് ഉയർത്തിയത്. അതായത് ഒടുവിൽ വെല്ലുവിളിച്ച് കാറിക്കൂവി അറസ്റ്റ് വരെ എത്തിയ കാര്യങ്ങൾ. എന്തായാലും റിമാൻഡിലുമായി അഴയ്ക്കുള്ളിൽ ഒരു ദിവസം കൊതുകുകടി കൊണ്ട് കഴിച്ചു കൂട്ടിയപ്പോൾ ഇബുൾ സഹോദരങ്ങൾക്ക് ബോധോദയമുണ്ടായി. മിടുക്കരായി പിഴയടയ്ക്കാമെന്നും ജാമ്യം നൽകണമെന്നുമാണ് ഇത് കോടതിയിലെത്തിയപ്പോൾ വാദിച്ചത്. എന്നാൽ അത്ര പെട്ടെന്ന് ഈ കേസിൽ നിന്ന് തടിയുരുക എബിനും ലിബിനും എളുപ്പമല്ല. പൊതുമുതൽ നശിപ്പിച്ചതിനും കലാപാഹ്വാനത്തിനും എബിൻ ലിബിൻ എന്നിവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. അസഭ്യം പറഞ്ഞ സംഭവത്തിൽ ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ കേസെടുത്തതായി കമ്മീഷണർ ആർ ഇളങ്കോ അറിയിച്ചിട്ടുണ്ട്. റിമാൻഡിലായ വ്ലോഗർമാർ സൈറൺ മുഴക്കി വണ്ടി ഓടിച്ചതിൽ പ്രാഥമിക അന്വേഷണത്തിന് നിർദ്ദേശവും നൽകി. ഇനി പഴയ വീഡിയോകൾ തപ്പിയെടുത്ത് പരിശോധിച്ച് കണ്ടെത്തിയ നിയമലംഘനങ്ങളുടെ ലൊക്കേഷൻ അടക്കം കണ്ടെത്തിയായിരിക്കും നടപടി ഉണ്ടാകുക. അതായത് ഇതൊരു തുടക്കം മാത്രമായിരിക്കും. വളരെ എളുപ്പത്തിൽ ഈ കേസിൽ നിന്നും തടിയൂരാൻ കഴിയില്ല. എല്ലാത്തിനും നടപടി നേരിടേണ്ടി വരും. അങ്ങനെ നാല് പാടിൽ നിന്നും ചിമിട്ടൻ പണിയാണ് ഇബുൾ ജെറ്റിന് ലഭിക്കുന്നത്. എബിനെയും ലബിനെയും പോലീസ് മർദ്ദിച്ചതായി അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മർദ്ദിക്കുന്നു എന്ന് പറഞ്ഞ് ലൈവ് പോയിരുന്നു ഇബുൾ ജെറ്റ് സഹോദരങ്ങൾ. ഇത് സേനയും പ്രകോപിപ്പിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെ ചുമലിലും കൈകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. അതിന് പിന്നാലെ മർദ്ദനമേൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാണ് മജിസ്ട്രേറ്റിനെ കാര്യങ്ങൾ അഭിഭാഷകൻ ബോധിപ്പിച്ചിരിക്കുന്നത്. തീവ്രവാദികളോട് പെരുമാറുന്ന പോലെയാണ് ആർടിഒയും പോലീസും പ്രവർത്തിച്ചത്. നിയമലംഘനങ്ങൾക്ക് പിഴയൊടുക്കാം എന്ന് ഇവർ ഇന്ന് കോടതിക്ക് മുൻപാകെ അറിയിച്ചു. എന്തായാലും ഇവരുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിച്ചിട്ടില്ല. ഓഗസ്റ്റ് 12 പരിഗണിക്കുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. അതായത് ഇനി എന്തെങ്കിലും നടക്കണമെങ്കിൽ വ്യാഴാഴ്ച ആകണം. അതായത് ഒരു ദിവസം, ഇന്നലെ അറസ്റ്റിലായി എങ്കിൽ ഇനി ഇന്ന് ഒന്നും നടക്കുകയില്ല, നടന്നിട്ടില്ല, നാളെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇനി മറ്റന്നാൾ വ്യാഴാഴ്ച കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കാനായി എടുക്കും. എന്തായാലും പൊതുമുതൽ നശിപ്പിച്ച അടക്കമുള്ള വകുപ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ അതിനെന്ത് തീരുമാനമായിരിക്കും കോടതി എടുക്കുക എന്നത് സംശയമാണ്. എന്തായാലും ഇതിനെല്ലാം പുറമെ ഇബുൾജെറ്റിന് ഏൽക്കുന്ന മറ്റൊരു തിരിച്ചടിയായ വാർത്ത കൂടി എത്തുന്നുണ്ട്. വാഹന രജിസ്ട്രേഷൻ റദ്ദാക്കിയിട്ടുണ്ട്. അതായത് ഇബുൾജെറ്റിന്റെ വിവാദത്തിന് ആധാരമായ ആ നെപ്പോളിൻ എന്ന വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കിയിരിക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പ് നിയമം 53(1)(a) പ്രകാരമാണ് നടപടി ഉണ്ടായിട്ടുള്ളത്. അപകടകരമായി വാഹനം ഓടിച്ചതിനും റോഡ് നിയമങ്ങൾ ലംഘിച്ചതിനുമാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. കൊല്ലം ആലപ്പുഴ ജില്ലകളിലാണ് ഇരുവർക്കുമെതിരെ കേസ് എടുത്തിട്ടുമുള്ളത്. വ്ളോഗർമാരുടെ അറസ്റ്റിനെ തുടർന്ന് നിയമലംഘനങ്ങൾക്ക് ആഹ്വാനം ചെയ്തതിനും നിയമവിരുദ്ധമായി സംഘം ചേർന്നതിനും ആരാധകരായ 17 കണ്ണൂർ ടൗൺ പോലീസ് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. യൂട്യൂബർമാരുടെ ക്യാരവൻ കസ്റ്റഡിയിലെടുത്ത വിവരം അറിഞ്ഞിട്ടാണ് ഇവർ മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസിലേക്ക് എത്തിയത്. ഇവർ ആ പരിസരത്തെ തടിച്ചുകൂടിയിരുന്നു. വാഹനം കസ്റ്റഡിയിലെടുത്ത വിവരം അറിയിച്ചുകൊണ്ട് വ്ളോഗർമാർ തന്നെയാണ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ നിന്ന് ഇവർ കണ്ണൂരിലെ ഓഫീസിൽ കാര്യം തിരക്കാനായി എത്തിയതും ഒത്തുകൂടിയതും എല്ലാം. എന്തായാലും ഇവർക്കും രക്ഷയില്ലാതെയായി. അതായത് ഇബുൾജെറ്റിന്റെ പേരിൽ ഒത്തുകൂടിയ ബ്രോസിനും പണികിട്ടും. ഇവരിൽ ചിലർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ അധിക്ഷേപിച്ചുകൊണ്ടും വെല്ലുവിളിച്ചുകൊണ്ടും ചിലർ വീഡിയോകളും ചിത്രീകരിച്ചിരുന്നു. ഇവർ സമൂഹ മാധ്യമങ്ങളിൽ തത്സമയം പ്രചരിപ്പിച്ചു. ഇതിനെല്ലാം നടപടി ഇവരും നേരിടേണ്ടതായി വരും. പോലീസിനെതിരെ കലാപാഹ്വാനം ചെയ്തു, നിയമവിരുദ്ധമായി സംഘടിച്ചു, കോവിഡ് മാനദണ്ഡം ലംഘിച്ചു. അങ്ങനെയാണ് ഈ 17 അറസ്റ്റ് ചെയ്തത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ പോലീസിനെതിരെയും മോട്ടോർ വാഹന വകുപ്പിനെതിരെയും വ്ളോഗർമാരുടെ ആരാധകർ നടത്തിയ പ്രചാരണം സൈബർ സെല് കർശനമായി നിരീക്ഷിക്കുന്നുണ്ട്. കേരളം കത്തിക്കും. പോലീസിനെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യണം, ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിൽ പൊങ്കാലിടണം തുടങ്ങിയ ആഹ്വാനങ്ങളെല്ലാം തുടർച്ചയായി വരുന്നുണ്ട്. ഇതിനെല്ലാം തക്കതായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതിനുള്ള നടപടികളും അവർ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുൻകരുതലില്ലാതെ ഇറങ്ങി പുറപ്പെടുന്നവർ തീർച്ചയായും പണി വാങ്ങിക്കൂട്ടും.